നമസ്കാരം, ഞാൻ ഡോക്ടർ വിനോദരാജ്. ചിത്ര ഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കുട്ടികളിലെ നടുവേദന. കുറേ പേര് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും കുട്ടികൾക്ക് നടുവേദന ഉണ്ടാകുമോ എന്ന്. എന്നാൽ കുറേ ആൾക്കാർ ഇതാണല്ലോ എൻ്റെ കുട്ടിയുടെ പ്രശ്നം എന്ന് വിചാരിക്കുന്നവരും കാണും. അതെ, കുട്ടികളിൽ നടുവേദന ഇപ്പോൾ ഒരുപാട് കോമൺ ആണ്. എന്താണ് കുട്ടികളിൽ നടുവേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ, എങ്ങനെ ഇത് പരിഹരിക്കാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് കുട്ടികളിൽ നടുവേദന ഉണ്ടാവാനുള്ള കാരണങ്ങൾ? ഏറ്റവും പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന ഒരു കാരണം എന്ന് പറയുന്നത് മസിൽ സ്ട്രെയിൻസ് അല്ലെങ്കിൽ ഓവർ യൂസ് ആണ്. കുട്ടികൾ നമുക്കറിയാവുന്ന പോലെ അടങ്ങിയിരിക്കുന്നവരല്ല, അവരിഷ്ടം പോലെ കളിക്കുകയും ചാടുകയും ഓടുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഇതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടംപോലെ മസിൽ സ്ട്രെയിൻസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇനി കളികളിലൂടെ മാത്രമല്ല, കുട്ടികൾ പലപ്പോഴും ഇരുന്ന് പഠിക്കുന്ന രീതി, നമ്മൾ കസേരയിൽ മറ്റുമൊക്കെ വളരെ ഒന്നിൽ വളഞ്ഞു കുത്തിയോ അല്ലെങ്കിൽ ചെറിയ മേശയിൽ വലിയ കസേരയിൽ ഇരുന്ന് പഠിക്കുകയോ അങ്ങനെ അല്ലെങ്കിൽ സോഫയിൽ വളഞ്ഞു കിടന്ന് ഉറങ്ങുകയോ, അപ്പോൾ ഇതെല്ലാം തന്നെ ഫിസിക്കൽ സ്ട്രെയിനുകളാണ്. അപ്പോൾ നമ്മൾ കളിക്കുക എന്ന് മാത്രമല്ല, ഈ നമ്മുടെ ശരീരത്തിന്, കാരണം പഠിക്കുന്നതൊക്കെ ശരിക്കും കളിക്കുന്നതിനേക്കാൾ കൂൾ സ്ട്രെയിൻ ഉണ്ടാക്കാറുണ്ട് കുട്ടികളിൽ. നമ്മൾ കളിക്കാൻ പോകുമ്പോൾ ഒരു നേരം കളിക്കുന്നേ ഉള്ളൂ, പഠിക്കുന്നത് നമ്മൾ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ദിവസവും നമ്മൾ തെറ്റായ ഒരു പോസ്റ്ററിലിരുന്നാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നമ്മളുടെ നടുവിന് ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഫിസിക്കൽ സ്ട്രെയിൻസ് അല്ലെങ്കിൽ ഓവർ യൂസാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇനി പിന്നെ കുട്ടികൾ കാണുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് സ്ട്രെസ് ഫ്രാക്ചേഴ്സ് അഥവാ സ്പോണ്ടിലോലൈസിസ്. സ്പോണ്ടിലോസിസ് അല്ല, സ്പോണ്ടിലോലിസിസ് അല്ല, സ്പോണ്ടിലൈറ്റിസ് അല്ല, ഇത് വേറൊരു വ്യത്യസ്ത ടേമാണ്. സ്പോണ്ടിലോലൈസിസ് കുട്ടികൾ നല്ല വലിയവർക്കും കാണാനുള്ളൂ, ഒരുപാടായിട്ട് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പുറമോട്ട് ആർച്ച് ചെയ്യുന്ന പോലത്തെ സ്പോർട്സോ ജിംനാസ്റ്റിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുട്ടികളിൽ സാധാരണയായി കാണുന്നത് നട്ടലിൻ്റെ പാർട്സ് ഇൻ്റർകാലിസ് എന്ന് പറയുന്ന ഭാഗത്ത് ചെറിയൊരു സ്ട്രെസ് ഫ്രാക്ചർ ഉണ്ടാവാറുണ്ട്. ഇത് വലിയ ഭീകരമായ സംഭവമൊന്നുമല്ല, വളരെ കോമൺ ആയിട്ട് ഒരുപാട് ആൾക്കാർ കാണുന്നത് ഏകദേശം നടുവിൻ്റെ L5 കൂടുതലായി കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ സ്ട്രെസ് ഫ്രാക്ചേഴ്സ് പലപ്പോഴും നടുവേദനയ്ക്ക് ഒരു വലിയ കാരണമാണ്. പിന്നെ കുട്ടികളിൽ നടുവേദന ഉണ്ടാകാനുള്ള വേറൊരു കാരണമാണ് സ്കോളിയോസിസ് അഥവാ നട്ടലിലെ വളവ്. നട്ടലിൽ ഒരു വശത്തേക്ക് വളയുന്നതിന് നമ്മൾ സ്കോളിയോസിസ് എന്ന് പറയാറുണ്ട്. ഇത് ജന്മന ഉള്ള കുട്ടികളുണ്ട്, ചിലർക്ക് പിന്നീട് ഉണ്ടാവാറുമുണ്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ നട്ടലിലെ വളവ് എന്ന് കേട്ട് ഒത്തിരി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ആ വളവ് ഒരു 10% ഒരു ആംഗിൾ നമ്മൾ നോക്കും, ഓപ്സ് ആംഗിൾ എന്നൊരു ആംഗിൾ നോക്കാറുണ്ട്. എക്സ്റേ എടുക്കുമ്പോൾ നോക്കറിയാൻ പറ്റും. ഒരു 10% 10 ഡിഗ്രി ഒക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ അത് പേടിക്കുകയോ വേണ്ട, നമ്മൾ മൈൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം. സത്യം പറഞ്ഞാൽ 10 to 20 or 20-30 ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് അന്നേരവും ഭയപ്പെടേണ്ട കാര്യം, നമുക്ക് എക്സസൈസ് കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ സ്കോളിയോസിസ് ഒരു നടു, പക്ഷേ ഈ പലപ്പോഴും കുട്ടികൾക്ക് നടുവേദന ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സ്റേ എടുക്കുമ്പോഴാണ് അവർക്ക് സ്കോളിയോസിസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം അവരെ നോക്കിയിട്ട് 2-3 മാസം വ്യായാമത്തിന് ശേഷം കൂടുന്നില്ല എങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, എക്സസൈസ് തന്നെ കണ്ടിന്യൂ ചെയ്യാതെ. പക്ഷേ പ്രോഗ്രസ് ചെയ്ത് വരുവാണെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി ബോധം ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം സ്കോളിയോസിസും നടുവേദനയ്ക്കുള്ള വേറൊരു കാരണമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ഷൂമാൻസ് ഡിസീസ് എന്ന് പറയും, അതായത് കുട്ടികളിൽ കൈഫോസിസ് അഥവാ കൂനുണ്ടാവുക. അത് നമുക്കറിയാവുന്ന പോലെ മിക്കവാറും ഈ പറഞ്ഞ പോലെ വെയിറ്റ് എടുക്കുന്നതുകൊണ്ടോ ഈ പറഞ്ഞ ഇരുന്ന് പഠിക്കുന്ന രീതിയുടെ കൊണ്ടോ ഒക്കെ തന്നെയാകാം പലപ്പോഴും കുട്ടികളിൽ ഇത് കാണാറുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ കൂനുണ്ടാകുന്നതുകൊണ്ട് അതൊരു പെർമനൻ്റായിട്ടുള്ള ഒരു ഫിസിക്കൽ ഡിസേബിലിറ്റി ഒന്നുമല്ല, ഇതൊക്കെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് വേറൊരു കാരണം. പിന്നത്തെ ഒരു മെയിൻ കാരണങ്ങളിലൊന്നാണ് ഡിസ്ക് പ്രൊളാപ്സ്. അപ്പോൾ ഡിസ്ക് ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ കുട്ടികളിൽ ഡിസ്ക് ഹെർണിയേഷൻ ഉണ്ടാകുന്നത് തീർച്ചയായും കുട്ടികളിലും ഉണ്ടാവാറുണ്ട്. കാരണം എല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ പോസ്റ്ററുമായി ബന്ധപ്പെട്ട ഇതല്ല ഇരിക്കുന്നത്. നമ്മുടെ നട്ടലിനെ ചുറ്റുമുള്ള പേശികൾ അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്തെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ കണ്ണുകൾ എടുക്കുക, ശരീരങ്ങൾ അടുക്കുകയും അതുവഴി ഡിസ്ക് പ്രസ് ചെയ്ത് വെളിയിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേശികൾ ബലക്ഷയം സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ പോസ്റ്റർ തന്നെ കാരണം. നമ്മൾ ഇരുന്ന് പഠിക്കുന്ന രീതിയാവാം, നമ്മൾ കിടക്കുന്ന ബെഡാവാം, നമ്മളുടെ കസേരയാകാം, നമുക്ക് നമ്മളെ അറിയാവോ അറിഞ്ഞോ അറിയാതെ അഡാപ്റ്റ് ചെയ്യുന്ന നമ്മുടെ പോസ്റ്റേഴ്സാണ് പലപ്പോഴും ഈ പേശികളുടെ ബലക്ഷയത്തിന് കാരണമുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ബലക്ഷയം കൊണ്ട് കുട്ടികളിൽ ഡിസ്ക് പ്രൊളാപ്സ് അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയയുടെ ഡിസ്ക് വരാറുണ്ട്. അതും പക്ഷേ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് അതൊക്കെ ആദ്യം ഭേദപ്പെടുത്തിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി പിന്നത്തെ ഒരു കാരണം നമുക്കെല്ലാം അറിയാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള കാരണം കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗ് തന്നെ. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നടുവേദന മാത്രമല്ല, നടുവേദനയോടൊപ്പം തന്നെ പുറം വേദന, നടുവിന് ഈ പറഞ്ഞൊരു കൂനുണ്ടാവുക, നട്ടലിൽ ചെറിയ വളവുണ്ടാവുക, എന്തിന് കാലുകളിൽ വരെ ബോ ലെഗ്സ് അല്ലെങ്കിൽ വളവുണ്ടാകുന്ന കേസസ് ഇഷ്ടംപോലെ ക്ലിനിക്ക് വരുന്നുണ്ട്. അപ്പം സ്കൂൾ ബാഗ് ഒരു വലിയ പ്രശ്നമാണ്. ശരിക്കും ഒരു കുട്ടിയുടെ ബാഗ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഭാരത്തിൻ്റെ 10% അതിൽ താഴെ പാടുള്ളതാണ്.
30 കിലോ കുട്ടിയാണെങ്കിൽ പോലും 3 കിലോയെ വളരും. നമുക്കറിയാം എൽ കെ ജി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും 5 കിലോയോളം ഭാരം വരുന്ന സ്കൂൾ ബാഗുകൾ ആണ് ഇപ്പം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ ബാഗ് ഒരു വലിയ പ്രശ്നമാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണങ്ങളിലൊന്നാണ്. കുട്ടികളുടെ നടുവേദന നമ്മൾ ഒരുപാട് പാനിക് ആവേണ്ട കാര്യമല്ല, ഒരുപാട് പേടിക്കേണ്ട അവസ്ഥ ആവശ്യമില്ല. എങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ചില അവസരങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിൽ നിന്നുണ്ടാകുന്ന അതിഭയങ്കര വേദനയാണെന്നിരിക്കട്ടെ, നമ്മൾ നിസ്സാരമായി കാണരുത്. ഈ വേദനയോടനുബന്ധിച്ച് തന്നെ കൈകാലുകളിൽ തരിപ്പോ മരവിപ്പോ ബലക്ഷേമോ വരുന്നിട്ട് ഒട്ടും നിസ്സാരമായി കാണരുത്. ഇങ്ങനെ അതുപോലെ രാത്രിയിൽ ഈ നടുവേദനയുള്ള കുഞ്ഞുങ്ങൾക്ക് രാത്രി പനിക്കുന്നെന്നിരിക്കട്ടെ, നിസ്സാരമായി കാണരുത്. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളും നിർബന്ധമായും നിങ്ങൾ ഡോക്ടറെ കണ്ടിരിക്കണം. ഇനി മറ്റ് ഇത്രയും വലിയ ഇതുപോലത്തെ സീരിയസ് ആയിട്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുക. ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ 4 കാരണങ്ങൾക്കും ഉള്ള പരിഹാരം ഫിസിയോതെറാപ്പിസ്റ്റിനെ കയ്യിലാണുള്ളത്. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ എല്ലാത്തിനും ഉള്ള പ്രതിവിധി എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ, കാരണം ഓരോന്നിനും ഡിഫറൻറ്റ് ഉള്ള എക്സസൈസും ഡിഫറൻറ്റ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആണ്. എങ്കിൽ പോലും ബേസിക്കലി ഞാൻ എല്ലാത്തിനും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും നിർബന്ധം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്ററൽ കറക്ഷൻ തന്നെയാണ്. കുട്ടിയുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ വളഞ്ഞ നട്ടലാണെങ്കിൽ നിവർക്കുക, കൂനിയതാണെങ്കിൽ നിവർക്കുക, ഇനി ഇരിക്കുന്ന രീതികൾ തെറ്റാണെങ്കിൽ അത് കറക്റ്റാക്കാൻ പറയുക. അങ്ങനെ പോസ്റ്ററൽ കറക്ഷൻ വളരെ അത്യാവശ്യമാണ്. 2 എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് ആണ്. ടൈറ്റായിട്ടുള്ള മസിൽസ് കാണും, ടൈറ്റായിട്ടുള്ള മയോഫേഷ്യ കാണും. അതെവിടെ നിന്നുള്ളത് കൃത്യമായ ഫിസിയോതെറാപ്പിസ്റ്റ് കണ്ടുപിടിച്ച് റിലീസ് ചെയ്ത് വിടും. കാരണം ഇതിനൊന്നും മെഡിസിൻസ് അല്ല വേണ്ടത്. മെഡിസിൻ കൊണ്ട് ആ പെയിൻ കുറച്ച് ദിവസത്തേക്ക് മാറിയിരിക്കുന്നുള്ളത് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആവുന്നില്ല. പെർമനൻറ്റ് റെമഡി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ടൈറ്റായിട്ടുള്ള സ്ട്രക്ചേഴ്സ് റിലീസ് ചെയ്യുകയും അതുപോലെ വീക്കായിട്ടുള്ള മസിൽസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഈ 3 പോസ്റ്റർ കറക്ഷനിലൂടെ, സ്ട്രെങ്തനിങ്ങും കൂടെ, സ്ട്രെച്ചിങ്ങും കൂടെ നമുക്ക് ഓൾമോസ്റ്റ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് പരിഹരിക്കാമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ നടുവേദന ഈ പറഞ്ഞ പല പല കാരണങ്ങൾ കൊണ്ട് വരാം. ഈ കാരണങ്ങളെല്ലാം തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നും തന്നെ നമുക്ക് പെട്ടെന്ന് സർജറിയോ അല്ലെങ്കിൽ മെഡിസിനോ ഒന്നും വേണ്ട അവസരം തരുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട റെഡ് ഫ്ലാഗ്സ് ശ്രദ്ധിച്ചോളുക. അങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണ്ടതാണ്. അപ്പം കുട്ടികളുടെ നടുവേദന ഇനി ഓരോ ടൈപ്പിലുള്ള നടുവേദനയ്ക്ക്, ഇപ്പോൾ സ്കോളിയോസിസ് വന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ കൈഫോസിസ് വന്ന കുട്ടികൾക്ക്, അപ്പോൾ അങ്ങനെയുള്ള ഓരോ നടുവേദനയ്ക്കുള്ള വ്യായാമങ്ങൾ വിശദമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിലിടാം. ഇപ്പം ജനറലായിട്ട് നടുവേദനയ്ക്കുള്ള കാരണങ്ങളും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇപ്പം പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.